ഹലോ, ഞാൻ അനുകൃഷ്ണനാണ്. ഞാനെന്നുള്ളത് കഴക്കൂട്ടം ജംഗ്ഷനിലാണ്. കഴക്കൂട്ടം ജംഗ്ഷനിൽ ജബിലാനി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അപ്പം ഇവർക്ക് രണ്ട് മൂന്ന് ഔട്ട്ലെറ്റുണ്ട്. ഞാൻ മുമ്പ് ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. മണക്കാടുണ്ട്, കരമനയിലുണ്ട്. ഇവിടെ ചുട്ട കോഴിയും ചപ്പാത്തിയാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മുകേഷ് എന്നാർ ചേട്ടനാണ്. ഇവിടെ ചപ്പാത്തിക്കും ചിക്കനും പുറമെ ബിരിയാണിയുണ്ട്, ഷവർമയുണ്ട്, കല്യാണ ബിരിയാണിയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം മറ്റു കാര്യങ്ങളും കാണാം. ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ട് തോന്നുന്നത് കേട്ടോ. ജബിലാനിയുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് കേട്ടോ കഴക്കൂട്ടത്ത് ഓപ്പൺ ചെയ്യുന്നത്. മണക്കാടും കരമനയിലാണ് അവരുടെ മറ്റ് രണ്ട് ഔട്ട്ലെറ്റുകളുള്ളത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ട കോഴിയും ചപ്പാത്തിയും തന്നെയാണ്. ചുട്ട കോഴിയും അൺലിമിറ്റഡ് ചപ്പാത്തിയും പിന്നെ അൺലിമിറ്റഡ് ലൈം ജ്യൂസ് തന്നെയാണ് ഇവിടെ അവർ സെർവ് ചെയ്യുന്നത്. അവരുടെ സ്പെഷ്യൽ മസാലയിലാണ് ഈ ചുട്ട കോഴിയുടെ പ്രിപ്പറേഷൻ ചെയ്യുന്നത് കേട്ടോ. ഈ ചുട്ട കോഴിക്കും ചപ്പാത്തിക്കും പുറമെ പുതുതായിട്ട് അവർ ചൈനീസ് ഡിഷസും പിന്നെ കല്യാണ ബിരിയാണിയും കൂടെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഷവർമയുണ്ട്, കാന്താരി ചിക്കൻ ഫ്രൈ ഉണ്ട്. അതെല്ലാം അവരുടെ സ്പെഷ്യൽ മസാലയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഉദ്ഘാടന ദിവസമായതുകൊണ്ട് അധികം ഐറ്റംസ് ഒന്നും അവർ റെഡിയാക്കിയിട്ടില്ല. ഇവിടുത്തെ ഡൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നിലകളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. താഴത്തെ നിലയിൽ ഏകദേശം 20 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും പിന്നെ മുകളിൽ ചെന്ന് കഴിഞ്ഞാലും അതുപോലെ തന്നെ അത്യാവശ്യം 20 പേർക്ക് ഇരിക്കാനുള്ള സ്പേസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ട് ബാക്കി ഫുഡൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ മുകേഷ് ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു ഒരുപാട് വ്ളോഗർമാർ വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഷഫീഖ് എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പം അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഒരുപാട് വ്ളോഗർമാരെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഉദ്ഘാടന ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ മണക്കാട് ഔട്ട്ലെറ്റും കരമന ഔട്ട്ലെറ്റിനും എനിക്ക് ഉദ്ഘാടന ദിവസം പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇവിടുത്തെ ഉദ്ഘാടനത്തിന് എന്തായാലും വരണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എത്തിയത്. ഈ ഉദ്ഘാടന ദിവസം വന്നിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷഫീഖിൻ്റെ അടുത്ത് ബാക്കി ഡീറ്റെയിലൊക്കെ ചോദിക്കാം. എല്ലാ ഡീറ്റെയിലും പറഞ്ഞിരിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് കഴക്കൂട്ടം ജംഗ്ഷനിൽ ഉദയയുടെ തൊട്ടടുത്ത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കല്യാണ വീട്ടിൽ ബിരിയാണി, നമ്മൾ പഴയപോലെ കല്യാണ ബിരിയാണി ഏത് രീതിയിൽ കഴിക്കുന്നു അതിൻ്റെ കൂടെ കല്യാണ ബിരിയാണി, അൺലിമിറ്റഡ് ലൈമ്, അതിൻ്റെ കൂടെ കട്ട് പീസായിട്ടൊരു എന്താണ് നമ്മുടെ പൈനാപ്പിൾ, അങ്ങനെയാണ് വരുന്നത്. വൈകുന്നേരം വന്നിട്ട് നമുക്ക് ചുട്ട കോഴിയും ചപ്പാത്തി, ഞങ്ങളുടെ ഓൺ മസാലയിൽ ഇറങ്ങുന്ന ചുട്ട കോഴി ചപ്പാത്തി, പുതിയ ട്രെൻഡായ ഞങ്ങൾ കൊണ്ടുവന്ന പാൽപ്പത്തിരിയും ബീഫ്, ഇറച്ചിപ്പുട്ട്, പിന്നെ അത് കൂടാതെ ഞങ്ങളുടെ സ്പെഷ്യൽ ഷവർമ, ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും, എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നമ്മളിതുവരെ ചെയ്തു പോയ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മുടെ എല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന ദിവസം ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഷഫീഖ് ഫ്രീ ആയിട്ടാണ് കേട്ടോ നല്ല ദം ബിരിയാണി കൊടുത്തത്. അപ്പം കൊണ്ടുവന്ന ദം ബിരിയാണി ദം പൊട്ടിച്ച് അവിടെ വെച്ച് തന്നെ വിളമ്പുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നല്ല കിടിലമാണ് കേട്ടോ. കല്യാണ ബിരിയാണിയാണ് നമ്മളിന്നിവിടെ കഴിക്കാൻ പോകുന്നത്. ഈ ഒരു കല്യാണ ബിരിയാണിയാണ് അവർ ഇനി മുതൽ അങ്ങോട്ട് സെർവ് ചെയ്യാനും പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുകേഷ് ഇടം തന്നെ ഉദ്ഘാടനം ചെയ്തു. അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു തത്രപ്പാടായിരുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് റിവ്യൂ ഒക്കെ പറയണമല്ലോ. അപ്പോൾ ബാക്കിയുള്ള വ്ളോഗർമാരെല്ലാം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ആ തിരക്കിനിടയിൽ തന്നെ ഞാനും ഒരു പ്ലേറ്റ് നല്ല ചൂടോടുകൂടിയ ദം ബിരിയാണി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പറയുമ്പോൾ പോലെ തന്നെ കല്യാണ ബിരിയാണിയുടെ ഒരു മസാല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുള്ളതുകൊണ്ട് പതുക്കെ കഴിച്ചു നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഒരു കല്യാണ വീട്ടിൽ പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. കല്യാണ ബിരിയാണിയുടെ റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് ലൈം ജ്യൂസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12 മുതൽ വെളുപ്പിന് 1 വരെ അവരിത് സെർവ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ചുട്ട കോഴിയും ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് പുറമെ ബറോട്ടയും കൂടെ കിട്ടും കേട്ടോ. ബറോട്ട നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം. ചുട്ട കോഴിയിലൂടെ കോംബോ ആയിട്ട് കിട്ടുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. എന്തായാലും അവരുടെ ചുട്ട കോഴിയുടെ മസാലയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ചുട്ട കോഴിയുടെ ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ ലെഗ് പീസിന് 150 രൂപയും ചെസ്റ്റ് പീസിന് 160 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ചപ്പാത്തി അൺലിമിറ്റഡ് ആണ്, ലൈം ജ്യൂസും അൺലിമിറ്റഡ് ആണ്.
മയോണീസും പുതിന ചട്നിയും കൂടെ ഇതിൻ്റെ കൂടെ അൺലിമിറ്റഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഉദ്ഘാടനത്തിൻ്റെ തിരക്കേണ്ട അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, ടേസ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഉദ്ഘാടന ദിവസത്തിൽ അത്യാവശ്യം നല്ല കസ്റ്റമർ ഉണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോംബയാണ് ഈ ചുട്ട ചിക്കനും ചപ്പാത്തിയും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം, നല്ല കിടിലം ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.